എടാ ഈനാശു, എനിക്ക് നിന്നെ പറ്റി ഭയങ്കര പ്രതീക്ഷകളായിരുന്നു. നീ എന്റെ കൂടെ കൂടിയിട്ട് വർഷം 14 ആയില്ലേ? അതെ. ഇന്ന് വരെ ഒരു കിണ്ണം നീ കട്ടിട്ടുണ്ടോടാ? കിണ്ണ അവിടെ ഇരിക്കട്ടെ, അത് പിന്നെടുക്കാം. ആശാൻ അങ്ങനെ എന്നെ കൊച്ചാക്കരുത്. ആശാൻ അറിയാത്ത ഒരു രഹസ്യം ഞാൻ പുറത്തു വിടട്ടെ. എന്ത് രഹസ്യം? ഇന്നലെ രാത്രി ഞാൻ എവിടെയായിരുന്നു? എന്റെ കൂടെ മൂക്കറ്റം തിന്നിട്ട് കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങിയില്ലേ? അങ്ങനെ തോന്നിയില്ലേ? പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. ആശാൻ ഉറങ്ങി, ഞാൻ എഴുന്നേറ്റ് കുറ്റാ കുറ്റിരിട്ടത്ത് ഞാൻ ഇറങ്ങി നടന്നു. നേരെ ഒരിടത്ത് കയറി, എന്റെ ഉന്നം പിടച്ചില്ല. മുറി കുത്തി തുറന്ന് ഞാൻ അകത്ത് കയറി. ഭീമാകാരനായ ഒരു ഗോദറേജ് അലമാര, തന്ത്രം ഉപയോഗിച്ച് ഞാൻ അലമാര തുറന്നു. നേരോ അമ്മയാണ് സത്യം. എന്നിട്ട് അലമാര കാലിയായിരിക്കും. നോക്കുമ്പോണ്ട് വേറൊരു ഗോദറേജ് അലമാര, അതും ഞാൻ തുറന്നു. വിശ്വസിക്കാൻ പറ്റിയില്ല, അതും കാലിയായിരുന്നു. ഞാൻ വിട്ടില്ല ആശാനെ. നോക്കുമ്പോ ഒരു മുട്ടൻ അലമാര ചാരി വെച്ചിരിക്കുന്നു, അത് തുറന്നപ്പോഴേ കാലി. എടാ പഴയ കാലമല്ലിത്, നമ്മളെ പോലുള്ളവരെ പേടിച്ച് ഇപ്പൊ എല്ലാവരും ബാങ്കിലെ ലോക്കറുകളിലാണ് പണവും സ്വർണവും സൂക്ഷിക്കുന്നത്. അതല്ല ആശാനെ, പിന്നീടാണ് മനസ്സിലായത് അതൊരു ഗോദറേജ് അലമാരയുടെ ഷോറൂമായിരുന്നു. എന്നാ ഒരു രണ്ടു മൂന്ന് അലമാരെങ്കിലും നിനക്ക് പൊക്കിക്കൊണ്ട് വരായിരുന്നില്ലടാ കള്ള പരീക്ഷ. എന്നിട്ട് വേണം കള്ളൻ ഇനാശു അലമാര വീട് ചത്തു പേപ്പറിൽ വരാൻ. ഓ, അത് ശരിയാണല്ലോ. ആശാൻ എന്നെ കൊന്നേ അടങ്ങുമല്ലേ. അയ്യോ, അങ്ങനെ യാതൊരു ഉദ്ദേശവും എനിക്കില്ലടാ. എനിക്ക് അറിയല്ലേ ബാബാ. എന്നാ വയ്യേ, ഈ ഒളിച്ചോട്ട കേസും വാണിപ്പ കേസും ഇലക്ഷൻ ഡ്യൂട്ടി നോക്കി നോക്കി പോലീസുകാരെ അടപ്പളായി. നമസ്കാരം നമസ്കാരം നമസ്കാരം. ഇതാ സാറിന്റെ പതിവ് കോട്ട, ബിസ്ക്കറ്റും കടലയും. ഇതാ സാറിന്റെ സിഗരറ്റ്. ഇതാ സാറിന്റെ അമ്മച്ചിക്ക് മുറുക്കാൻ. എന്റെ ഈശോയെ, ഈ കമ്മാറിന് ആഴ്ചയിലൊരിക്കൽ വന്ന് ഒപ്പിടുന്നതിന് പകരം ഡെയിലി വന്ന് ഒപ്പിട്ടിരുന്നെങ്കിൽ എത്ര എത്ര പൊതികൾ കിട്ടിയാലേ. എവിടെന്നെങ്കിലും പൊക്കിയിട്ട് വേണ്ടേ ഇതൊക്കെ കൃത്യ സമയത്ത്. കമാരു അനിയ പോയി ഒപ്പിട്ടുവാട്ടായി. എടാ അന്തസ്സുള്ളവര് ആഴ്ചയിലൊരിക്കൽ വന്ന് ഒപ്പിട്ട് പോണത് നിനക്കെന്തുകൊണ്ടായിക്കൂടാ? ശമ്പളവും പറ്റി സാധുക്കളെ ഇടിച്ചു നിരത്താനുള്ള ആലോചനയാണല്ലോ. പഴയ പണിയൊന്നും വീണ്ടും തുടങ്ങിയിട്ടില്ലല്ലോ. ഇല്ല സർ, ഞാനിപ്പോ ഒരു പുതിയ മനുഷ്യനാണ്, 100% സൽസ്വഭാവി. പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഒക്കെ കൂടിക്കൂടി വരുന്ന സമയമാണ്. വേണ്ടാത്ത പണിക്ക് വല്ലതും പോയാൽ ഇടിച്ചതിന്റെ പരിപ്പിളക്ക് മനസ്സിലോ? ആ ഒപ്പിട്ടിട്ട് പൊക്കോ. ഹലോ എസ് ഐ ഹിയർ. എന്താടാ കൊച്ചാപ്പേ? എടാ ഉച്ചക്ക് കറി എന്താണ് വേണ്ടതെന്ന് ഇപ്പോഴാണോ വിളിച്ചു ചോദിക്കുന്നത്? രാവിലെ നിനക്ക് എന്തായിരുന്നു പണി? ആ ശരി ശരി, ഞാന് കോൺസ്റ്റബിളിന്റെ കയ്യിലെ ഒരു കോഴി വാങ്ങിച്ചു കൊടുത്തു വിടാം. കറിയോ ഫ്രൈയോ എന്താണെന്ന് വെച്ചാ ഉണ്ടാക്ക്. ആ പിന്നെ അയാളുടെ കയ്യില് ആ ടി വി കൂടെ കൊടുത്തയക്കണം. ടി വി അല്ലടാ, ടി വി റിപ്പയറിങ്ങിന്. ആ ശരി ശരി, ഒപ്പിട്ടില്ലേ? പിന്നെന്താടാ? ആരാ? ഓ കോഴിയാണല്ലേ. ആ ടി വി എടുത്തോണ്ട് പോയിക്കോളൂ. സാർ എന്താ ഇത്? കോഴി. കോഴിയോ? ഞാൻ വിചാരിച്ച് പുലിയാണെന്ന്. ഇതിനെന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തോ? സാർ, ഞാൻ വീട്ടിൽ ചെന്നപ്പോ കൊച്ചാപ്പി പറഞ്ഞു വേറൊരു കോൺസ്റ്റബിൾ വേറൊരു കോഴി കൊടുത്തിട്ട് സാറിന്റെ ടി വി എടുത്തോണ്ട് പോയത്. കോഴി കൊണ്ടുവന്ന ആളുടെ കയ്യിൽ ടി വി കൊടുക്കാൻ സാറ് പറഞ്ഞു, ഞാൻ കൊടുത്തു. ഓഹോ, അങ്ങനെയാണല്ലേ. ടി വി മാത്രം ആക്കി എന്തിന്? ഈ വീട്ടിലെ എല്ലാ സാധനങ്ങളും പിറക്കി കൊടുക്കാൻ ഞാൻ എന്താ സാർ? നമ്മൾ വീട് മാറാൻ പോവുകയാണോ? വീട് മാറുന്നില്ല, നിന്നെ ഇവിടുന്ന് മാറ്റാൻ പോവുക. അയ്യോ സാർ, ഒരു തവണ കൂടി എന്നോട് ക്ഷമിക്കണം സാർ. ഇനി കോഴിയെ കൊണ്ട് ആര് വന്നാലും ഞാൻ ടി വി കൊടുക്കത്തില്ല. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, മരിക്കാൻ നേരത്ത് അച്ഛന് കൊടുത്ത വാക്കിനെ കരുതി മാത്രമാ. ഈശ്വര, എന്റെ ടി വി അടിച്ചോണ്ട് പോയവന്മാർ ആരായിരുന്നാലും അവന്മാര് വെള്ളം ഇറങ്ങി ചാവില്ല. നല്ല ചൂട് പട്ട, നല്ല ചുട്ട ചിക്കൻ. ഈ ചുട്ട ചിക്കനും പട്ടെ നല്ല കൂട്ടല്ലേ ആശാനെ. കട്ട മുതൽ വിറ്റ് കിട്ടിയതല്ലേ, തട്ടിക്കോ തട്ടിക്കോ. ആ അതിരിക്കട്ടെ, ടി വി എന്തെല്ലാം കൊടുത്തു? പാതി വിലക്ക് കൊടുത്തു. അത് മോശമായി പോയി. ദാനം കിട്ടിയ പശുവിന്റെ വായിലെ പല്ലെണ്ണരുത്. നീ അങ്ങനെ കൊണ്ട് കടന്ന് ചിന്തിക്കണ്ട, മോശമായി പോയെന്നോ.
തറഞ്ഞത് തിരിച്ചെടുത്തു. ആശാൻ ഈ ബുദ്ധി ഇല്ലായിരുന്നെങ്കിൽ നീ നിന്റെ ഫാമിലിയും പട്ടിണി ഇറന്ന് ചീഞ്ഞേനെ. സത്യം. ആശാൻ ഈ മോഷണം അവിടുന്ന് പഠിച്ചു. ഒരിടത്തൂന്നും പഠിച്ചതല്ല, പരമ്പരാഗതമായി കിട്ടി. അത് ശരി. എന്റെ അച്ഛൻ കള്ളനായിരുന്നു, അച്ഛന്റെ അച്ഛൻ പെരുങ്കള്ളനായിരുന്നു. പകല് തെങ്ങിക്കേറ്റം, രാത്രി വീട്ടിൽ കയറ്റം, ഇടക്കിടക്ക് പോലീസ് സ്റ്റേഷനിൽ. അവര് മരിക്കുന്നത് വരെ പോലീസിനൊന്ന് തൊടാൻ പോലും കഴിഞ്ഞില്ല. അതെന്താ അച്ഛന്? നാട്ടുകാര് തല്ലിക്കൊന്ന് കുഴിച്ചു മൂടി. അപ്പൊ ഒരു റോബറിംഗ് ഫാമിലി ആയിരുന്നു. പറ്റിയ ആളുടെ അടുത്ത് തന്നെ ഞാൻ വന്ന് പെട്ടത്. നമ്മളുടെ അവസാനമൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും. നീ പറഞ്ഞു പേടിപ്പിക്കടാ ഇനാശു. പേടിയാണെങ്കിൽ പണിക്ക് നിക്കരുത് അവസാനെ. എന്നെ ഏൽപ്പിക്ക്, മോഷണം. ഞാൻ കാണിച്ചാ പുല്ല്. നല്ല ഒറിജിനൽ പട്ട, അറിയാതെ വായിന്ന് വീണു പോയതാ. മതി, ഇനി വായിന്ന് വീഴണ്ട. ശരിയാ. കള്ളന് കഞ്ഞു വെച്ച തെണ്ടി.